എൻ്റെ രുചി ദി കിച്ചൺ റെസിപ്പീസ് തലശ്ശേരി തേങ്ങാച്ചോർ. ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ചൂടായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് 5 മിനിറ്റ് നന്നായി വഴറ്റണം. കൊയഞ്ഞ രൂപത്തിൽ വാടി വരുമ്പോൾ തക്കാളിയും ചെമ്മീനും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ച് ചെറുതീയിൽ 3 മിനിറ്റ് വേവിച്ചെടുക്കണം. വെന്ത് വരുമ്പോൾ ഗ്രേവി ഇറങ്ങി വരുന്നതായി കാണാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കല്ലുപ്പ്, 1/4 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഇവ ചേർത്ത് നന്നായി ഇളക്കി ചെമ്മീൻ മസാലയൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുത്ത് 3-4 മിനിറ്റ് അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുത്താൽ തേങ്ങാച്ചോറിനുള്ള ചെമ്മീൻ മസാല റെഡി. പുഴുങ്ങലിരി ആദ്യം കഴുകി വൃത്തിയാക്കി വെക്കണം. അതിനുശേഷം അത്യാവശ്യം വലിയ പാത്രം അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് അഥവാ RKG ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളറായി മാറി വരുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഴുകി വെച്ച പുഴുങ്ങലരിയും ചേർക്കുക. അരി എടുത്തത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇടയിൽ 2 മിനിറ്റ് കൂടുമ്പോൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണേ. അരി വെന്തിട്ടില്ല, വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. അരി പകുതി വെന്ത് വെള്ളം വറ്റി വരുന്ന പാകമാകുമ്പോൾ മാറ്റി വെച്ച തേങ്ങാപ്പാൽ മുഴുവനായും ചേർക്കുക. കൂടെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാലയും ചേർത്തിളക്കി യോജിപ്പിച്ച് വെക്കണം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തുക. കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ അരിയിച്ച് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്താൽ മതി. കുറഞ്ഞു പോയാൽ കൂടിയെടുക്കാം, പക്ഷേ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെന്ത് വരുന്നത് വരെ ഇടയിൽ ഇളക്കി കൊടുക്കാനും മറക്കരുത്. കുറച്ച് കുഴഞ്ഞ രൂപത്തിൽ ആണ് തേങ്ങാച്ചോർ വേണ്ടത്. ചൂട് കുറഞ്ഞ് വരുന്തോറും തേങ്ങാച്ചോറ് ഡ്രൈ ആയി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് വെള്ളം കൂടിപ്പോയി എന്ന് കരുതി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാച്ചോർ കുഴഞ്ഞ രൂപത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും രുചി.